നമസ്കാരം ഏവർക്കും. ഗോഡ്സൺ സ്പോർട്സിന്റെ മറ്റൊരു പ്ലെയർ അനലൈസിങ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ അവസാനത്തെ വിദേശ സൈനികം, ആറാമത്തെ വിദേശ സൈനികമായിട്ടുള്ള മാർക്കോ ലെസ്കോവിച്ചിന്റെ പോസിറ്റീവും നെഗറ്റീവും അഥവാ കരുത്തും പോരായ്മയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കൂടുതലൊന്നും പറയുന്നില്ല, വീഡിയോയിലേക്ക് കടക്കാം. പതിവ് പോലെ തന്നെ നമുക്ക് പോസിറ്റീവ് എന്ന് ആരംഭിക്കാം. പോസിറ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കരുത്തുകളാണ്. ഒന്നാമത്തെ കരുത്ത് അഥവാ പോസിറ്റീവ് ഇദ്ദേഹത്തെ മറ്റെല്ലാ ഡിഫൻഡേഴ്സിൽ നിന്നും തികച്ചും വ്യത്യസ്തമാക്കുന്നു. വേറൊന്നുമല്ല, ഗോൾ അടിക്കുന്ന ഡിഫൻഡർ എന്നതാണ് ഇദ്ദേഹത്തെ മറ്റെല്ലാ ഡിഫൻഡേഴ്സിൽ നിന്നും തികച്ചും വ്യത്യസ്തമാക്കുന്നത്. കോർണറിൽ നിന്ന് ലഭിക്കുന്ന ഹെഡർ ഗോളുകൾ മാത്രമല്ല, റീബൗണ്ടിൽ ലഭിക്കുന്ന ബോളുകളിൽ നിന്ന് ഗോൾ അടിക്കാനും കട്ട് പാസിൽ നിന്ന് ലഭിക്കുന്ന പാസുകളിൽ നിന്ന് ഗോൾ അടിക്കാനും പിന്നെ ബോൾ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ട് ഗോൾ അടിക്കാനും ഒരു സ്ട്രൈക്കർ എന്ന രീതിയിൽ പോലെ ഗോൾ അടിക്കാനും ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ സ്കിൽസ് ആൻഡ് ഗോൾസ് വീഡിയോസിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം മറ്റു ഗോൾ ഡിഫൻഡേഴ്സിൽ നിന്ന് തികച്ച് വ്യത്യസ്തമാക്കുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പോസിറ്റീവായിട്ട് നമുക്ക് പറയുന്നത് ഇദ്ദേഹം ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയറാണ്. 150 കളിയോളമാണ് ക്രൊയേഷ്യൻ ലീഗുകളിൽ ഇദ്ദേഹം കളിച്ചിട്ടുള്ളത്. ലാലിഗ പോലെയുള്ള ലീഗ് അല്ല എങ്കിലും മികച്ച ക്ലബ്ബുകളും മികച്ച പ്രൊഫഷണൽ ക്ലബ്ബുകളും അണിനിരക്കുന്ന ലീഗുകളാണ് ഈ ക്രൊയേഷ്യൻ ലീഗുകൾ. അതുകൊണ്ട് തന്നെ എല്ലാ മത്സരങ്ങളും കഠിനമാകും. ആ മത്സരങ്ങളെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ഡിഫെൻഡ് ചെയ്യുകയും ഗോൾ അടിക്കുകയും ചെയ്തിട്ടുള്ള നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൊയേഷ്യൻ ഡിഫൻഡറാണ് ഇദ്ദേഹം. ഇത് ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വലിയൊരു പോസിറ്റീവ് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. പിന്നെ മൂന്നാമത്തെ പോസിറ്റീവ് അഥവാ മൂന്നാമത്തെ കരുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് ഇദ്ദേഹത്തിന് ക്യാപ്റ്റൻസിയാണ്. ചില ടീമുകളിൽ എങ്കിലും ഇദ്ദേഹം ചില മത്സരങ്ങളിൽ ക്യാപ്റ്റനായിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെയായിരിക്കും ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ ക്യാപ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് അഥവാ ഒരു പോസിറ്റീവ് ആയിട്ട് എടുത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ മൂന്നാമത്തെ പോസിറ്റീവായിട്ട് ക്യാപ്റ്റൻസി നമുക്ക് പറയാം. ഇനി നാലാമത്തെ പോസിറ്റീവ് എന്നത് ഒരു ഡിഫൻഡർക്ക് വേണ്ട എല്ലാത്തും ഇദ്ദേഹത്തിനുണ്ട്. അഥവാ റഫ് ടാക്ലിംഗ്, സ്ലൈഡ് ടാക്ലിംഗ്, പിന്നെ ഡിപ്പെൻഡിങ് തുടങ്ങിയവയെല്ലാം ഇദ്ദേഹം മുന്നിട്ട് നിൽക്കുകയാണ്. അതിൽ സ്ലൈഡ് ടാക്ലിംഗ് എടുത്തു പറയുകയാണെങ്കിൽ ക്ലിയർ ടാക്ലിംഗ് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ നാല് പോസിറ്റീവാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ രണ്ടും എക്സ്പീരിയൻസും ഗോൾ അടിക്കുന്നതും എല്ലാം വളരെ വലിയ പോസിറ്റീവ് തന്നെയാണ്. ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പോരായ്മ അഥവാ നെഗറ്റീവിലേക്ക് കിടക്കാം. ഇദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് അഥവാ പോരായ്മകൾ നോക്കുകയാണെങ്കിൽ പോസിറ്റീവിൽ പറഞ്ഞതുപോലെ പ്രത്യേകിച്ചെടുത്ത് പറയാൻ തന്നെ ഒന്നും തന്നെ ഇല്ല. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പ്ലെയർ പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് രണ്ട് കാറ്റഗറിയിൽ ഇദ്ദേഹത്തിന് ചെറു ചെറിയ പോരായ്മകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാറ്റഗറി എന്നത് ഫിസിക്കൽ എന്ന കാറ്റഗറിയാണ്. അതിൽ ആക്സലറേഷനും നാച്ചുറൽ ഫിറ്റ്നസും സ്പീഡും വളരെ കുറവാണ്. ഈ മൂന്ന് കാര്യങ്ങളും ഒരു ഡിഫൻഡറിനെ മികച്ചതാക്കി മാറ്റുന്നുണ്ട്. എന്നാൽ ഇവയൊന്നും ഇല്ലാത്ത ഡിഫൻഡേഴ്സും ഈ ഫുട്ബോൾ ലോകത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ ചെറിയ നെഗറ്റീവുകളായിട്ട് മാത്രം ഒതുങ്ങുന്നു. ഇനി മെൻ്റൽ എന്ന് പറയുന്ന കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഫ്ലയറും വിഷനും വളരെ കുറവാണ്. ഈ പ്ലെയർ എന്ന കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു താരത്തിന് ഒരു പ്രത്യേക തരത്തിലുള്ള കഴിവ് ഒരു കാര്യം ചെയ്യുന്നതിന് ഉണ്ടത് കൊണ്ടാണ് ഇദ്ദേഹത്തെ പ്ലെയർ കൂടുതലാക്കി കാണിക്കുന്നത്. അതുപോലെ അദ്ദേഹം ജന്മന ടാലൻ്റഡ് ആയിട്ടുള്ള ഒരു താരമാണെങ്കിൽ പ്ലെയർ കൂടുതലായിട്ട് കാണിക്കും. എന്നാൽ ഇദ്ദേഹത്തിൽ ഇത് കുറവാണ്. പൊതുവെ എല്ലാ താരങ്ങളിലും ഇത് കുറവായിട്ട് കാണുന്നതുകൊണ്ട് ഇതൊരു ചെറിയ നെഗറ്റീവായിട്ട് നമുക്ക് ഒതുക്കി നിർത്താം. പിന്നെ വിഷൻ എന്ന് പറയുന്ന കാറ്റഗറി അഥവാ വിഷൻ എന്ന് പറയുന്ന കാര്യത്തിലും ഇദ്ദേഹം കുറവാണ്. വിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യുന്നതിനെയാണ് വിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അറ്റാക്കിംഗ് ലേസിലും മിഡ്ഫീൽഡേഴ്സിലും മാത്രമാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫൻഡേഴ്സിന് ഇത് ആവശ്യമില്ല എന്നല്ല, എന്നാൽ ഡിഫൻഡേഴ്സിൽ ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കാറ്റഗറിയിലും അദ്ദേഹം നെഗറ്റീവാണ് എങ്കിലും ചെറിയ നെഗറ്റീവായിട്ട് മാത്രമേ ഇത് നമുക്ക് കണക്കാക്കാൻ സാധിക്കുള്ളൂ. പിന്നീട് എടുത്തു പറയുന്ന വലിയ നെഗറ്റീവുകളൊന്നും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തൊന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തായാലും നമ്മൾ പറയുകയാണ് പറഞ്ഞിരിക്കും എന്നത് നമ്മൾ ഉറപ്പ് നൽകുന്നു. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ നെഗറ്റീവും പോസിറ്റീവുമാണ്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് കാരണം കൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു മികച്ച താരമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയ ഒരു മികച്ച താരം തന്നെയായിരിക്കും ഈ ക്രൊയേഷ്യൻ ഡിഫൻഡർ. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിൽ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ പറ്റുള്ള അഭിപ്രായങ്ങളും ഈ താരത്തിന് പറ്റുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടും ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ഇങ്ങനത്തെ പ്ലെയർ അനലൈസിങ്ങും സ്റ്റോറി വീഡിയോസും മാച്ച് അനലൈസിങ്ങുമാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇവയ്ക്കും കാണാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കിടിലും വീഡിയോ എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സൺ സ്പോർട്സ്.